എന്നാടോ ഇറങ്ങി വരാൻ താമസം? അകത്ത് ഇച്ചിരി ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു. വിളിച്ചു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാക്കി. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. നമ്മുടെ റോഡിൽ കൂടെ വന്നില്ലയോ, നല്ല ക്ഷീണം കാണാം. അപ്പോ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമേ. കാരണവരകത്ത് പോയി, ഇനി സമയങ്ങളെ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോടാ. നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, എനിക്ക് ഇങ്ങനെ നാളെ കാണേണ്ടി വരും. ഏതായാലും വന്നു, ഇനിയിപ്പോ ഒരു രാത്രിയല്ലേ, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചുകൂട്ടാം. എല്ലാവരും തൽക്കാലം ഇവിടെ ഇരിക്കുക, പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മുറി മുഴുവനും വൃത്തിയാക്കാൻ ഒത്തില്ല. അപ്പൊ ശരിയാക്കാം, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തുവിടാം. നമ്മളൊരു ടൂറ് വന്നിട്ട് അതും കൊടും തണുപ്പുള്ള ഈ വാഗമണ്ണില് രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ ഈ ടൂറ് വെറുതെ ആയല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കാരണവർ ഉറങ്ങിയിട്ടടിക്കാം. കാരണവർ ഉറങ്ങിയിട്ടടിക്കുന്നതിന് ഇപ്പൊ പോയി രണ്ടെണ്ണം കൊടുക്കാം. ആ അടിയല്ല ഈ അടി. ഇവിടെ ടൂർ എന്ന് പറയുന്ന ഒരു തരം സ്വാതന്ത്ര്യമാണ്, എല്ലാത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അത് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? നീ എന്താടാ ഉണ്ടായിരിക്കുന്നേ? വാലയിൽ അച്ചായൻ, വാഗമണ്ണിൽ അടിപൊളി ഒക്കെ പോയല്ലേ? എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. സിനിമയിലെ അച്ചായനെ പോലെ ഒരു അച്ചായനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണം, അത്രയല്ലേ വേണ്ടു? അതെ, അതിനുള്ള ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ നമ്മൾ അച്ചായൻ ഒഴിവാക്കി വേറെ എവിടെയെങ്കിലും പോകും, ഫുൾ ഫ്രീ. അതോ എന്താ പോരെ, നാളെ ഓക്കെ, ഇന്നത്തെ ദിവസം പോയില്ലേ. ഇതെന്തോടെ ഇവിടെ തൃശ്ശൂർ പോരോ? എന്നതാ പിള്ളേരെ വായം പൊളിച്ചേക്കുന്നെ? നിങ്ങൾ എല്ലാതെ എന്നെ കുറിച്ച് കരുതിയേ. ഞാനും നിങ്ങളെ പോലൊക്കെ തന്നെയാണ്, പ്രായം ഇച്ചിരി ആയെന്നേ ഉള്ളൂ. മനസ്സിപ്പോഴും പതിനെ തന്നേ കണ്ടില്ലയോ? നീലമ്മയുടെ തൊന്നും നടക്കത്തില്ല. സുജാത എങ്ങനെയുണ്ട്, നിന്റെ വിഷമമൊക്കെ തീർന്നാ? എന്റെ അച്ചായ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അച്ചായനാണ് അച്ചായ, യഥാർത്ഥ അച്ചായൻ. എന്തോ ആന്റി മാർ അച്ചായ. ഇതൊന്നും അല്ല ആന്റി, ആന്റി അല്ലേ ഇതോ വരുന്നത്. ജഗ ജഗ ജഗ.